അടിയിട്ടൊന്നും ആദ്യം പേടിച്ചു പോയി. കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെല്ലിയ പോലീസുകാരൊക്കെ പിടിക്കുമ്പോഴത്തേ നമ്മള് വിരട്ടിയുള്ള പരിപാടി അവർ കാണിക്കുന്നത്. ചെറിയ മുഴ പോലുള്ള ആ ഒരു സ്റ്റൈല്, ചെറുതായിരിക്കണം. പിന്നെ നെറ്റി വരുവ്, പിന്നെ ഇടനീളം, പിന്നെ വാലിന്റെ നീട്ടം, ഇതൊക്കെയാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ യൂറിൻ പാസ് ചെയ്യുന്ന കമ്പനി. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ കേരളപുരത്താണ്. കേരളപുരത്ത് പുതിയതായിട്ടൊരു ഫാം ആരംഭിച്ചിരിക്കുകയാണ്, റോയൽ മുറ ഫാം. നമ്മുടെ ബിജിച്ചേട്ടൻ്റെ ഫാമാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് പോത്തുകുട്ടികൾ എത്തിയിരിക്കുന്നത്, ഹരിയാന മുറ പോത്തുകുട്ടികൾ. ഒരു 55 കുട്ടികളാണ് ഈ ഒരു ലോഡിനകത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫാമിൻ്റെ ഷെഡിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ രാവിലെ വന്നിട്ട് കുറേ എണ്ണം തന്നെ കസ്റ്റമേഴ്സിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള കുട്ടികളുണ്ട്, പല വെയിറ്റിലുള്ള, അതായത് നമുക്കൊരു 120 മുതൽ 160 170 വരെയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള കുട്ടികളാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയൊരു ഫാം, കൊല്ലത്തെ തന്നെ പുതിയൊരു മുറ ഫാമാണ്, റോയൽ മുറ ഫാം. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളപുരത്ത്, കേരളപുരത്തുനിന്ന് കറക്റ്റ് ഒരു 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പ്രാവശ്യം വന്നിരുന്ന കുട്ടികളെല്ലാം ഒന്ന് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾ ഒരു ഇവിടെ വന്നിട്ട് കുട്ടികളെല്ലാം നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഏത് വീട്ടിലുള്ള കുട്ടികളാണ് വേണ്ടത് അതിനെ വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ അടുത്ത ലോഡ് വരുന്ന വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട്, ഇപ്പോൾ അവധിയൊക്കെ ആണല്ലോ, അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് അടുത്ത ലോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം പോത്തുട്ടികളെ വാങ്ങിക്കാതിരുണ്ടെങ്കിൽ അല്ല നല്ല ഹരിയാന മുറ പോത്തുട്ടികൾ വേണമെന്നുള്ളവർ റോയൽ ഫാമുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമസ്കാരം, എൻ്റെ ഒരു ബിജു. എൻ്റെ സ്ഥലം വന്നിട്ട് കയറിലൊരത്ത് ഇടവട്ടത്താണ്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആരംഭിച്ച റോയൽ ഫാമിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. കുറേ കുട്ടികളൊക്കെ ചികിത്സയിലായി പോയി, പക്ഷേ ഇനിയും ആൾക്കാർ ഇങ്ങനെ ഒരു 10 ആകുമ്പോഴത്തെത്തും. ഇന്ന് രാവിലെ ആണോ ലോഡ്? ആ, ഇന്ന് രാവിലെ ഒരു 4-5 ആകുമ്പോഴത്തേക്ക് എത്തി. അപ്പോൾ തന്നെ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരെയും അറിയിപ്പിച്ചു. അപ്പോൾ തന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിനകത്ത് അറിയിച്ചു. നമ്മൾ അപ്പോഴാണ് ഓരോ നമ്മൾ പോകുന്ന ഓരോ വീഡിയോസ് അവർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ നിന്ന് എടുക്കുന്ന ഹരിയാന കുട്ടികളെ എടുക്കുന്ന കാര്യവും കൊണ്ടുവന്നിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവരുടെ ഓരോ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് നമ്മളിപ്പോൾ കുട്ടി എടുത്തേക്കുന്നത്. അപ്പം കൊച്ചു കുട്ടി എടുത്തപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് വലിയ കുട്ടികൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അനുസരിച്ച് വലുതും എല്ലാവരും മിക്സാക്കിട്ടാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ ഒരു സജഷൻ, അവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. നിങ്ങൾ എന്തായാലും പോകാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അന്നേരം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എങ്ങനെയുള്ള കുട്ടികളെയാണ് വേണ്ടിയത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ, അതെ അല്ലേ, നമ്മൾ ആദ്യത്തെ തുടക്കമാണ്. പിന്നെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, അവരുടെ സപ്പോർട്ട്. ഓക്കെ, ചേട്ടന് ശരിക്കും എന്താണ് പ്രൊഫഷൻ? എന്താണ്? ഞാൻ ഗൾഫിലാണ്, ഓയിൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രവാസിയാണ്? ആ, പ്രവാസിയാണ്. ഞങ്ങള് 4 4 ഈ ചേട്ടന്മാരാണോ? അതല്ലേ, ഒന്ന് അജീഷ്, ഒന്ന് സുനി, പിന്നെ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ വിഷയമുണ്ട്. പോയത് എടുക്കാൻ പോയ ഞങ്ങള് 11 പോയത്. പക്ഷെ ഞങ്ങളൊരു 1.5 മുമ്പേ അത് പ്ലാനിങ് ആയിരുന്നു. അന്വേഷണങ്ങളാണ്. പിന്നെ ഇതിനെ കുട്ടി കുറച്ച് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതലും നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളിപ്പോ കുട്ടികളെ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പോത്തിനെ നേരത്തെ വളർത്തിയിട്ടുള്ള ആൾക്കാരാണോ? എനിക്ക് കുടുംബത്തുണ്ടായിരുന്നു, എരുമയുണ്ടായിരുന്നു, അല്ല പോത്തില്ലായിരുന്നു. പിന്നെ 2 കുട്ടികളെ നമ്മൾ എടുത്തിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചത്. വളർച്ചയൊക്കെ മനസ്സിലായി, മനസ്സിലാക്കിയിട്ടാണ് പിന്നെ നമുക്ക് നാലോടെ തീരുമാനിച്ചെന്ന് ഇറക്കാം എന്നുള്ള രീതിയിൽ, ഒരു കച്ചവടം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നിങ്ങള് ഒരു സൈഡ് ബിസിനസ് പോലെ? സൈഡ് ബിസിനസ് ആയിട്ടാണ്. ചേട്ടൻ്റെ അവിടെയുള്ള ജോലിയും ഉണ്ട് അല്ലേ? അപ്പൊ നാട്ടിലാരാ ഇവരാണോ? നോക്കിക്കോളല്ലേ. ഓക്കെ, ചേട്ടൻ ഇപ്പൊ 1.5 പ്ലാൻ ചെയ്തിട്ട് പിന്നീട് എങ്ങനെയാണ്, ആരെ, എവിടുന്നാണ് നിങ്ങൾ, എവിടെ പോയിട്ടാണ് കുട്ടികളെല്ലാം കൊണ്ടുവന്നത്? നമ്മൾ ഹരിയാന തന്നെ പോയി. ഹരിയാന തന്നെ പോയി. ഡയറക്റ്റായിട്ട് നേരിട്ട് വരുന്നത് അവിടെയുള്ള? ആദ്യം അവരോട്ട് വിളിച്ച് സംസാരിച്ചു, പിന്നെ വേറൊരു കസ്റ്റമർ അവരോട് സംസാരിച്ചു, സംസാരിച്ചതിനു ശേഷം പിന്നെ അവർ ഡീലിംഗ് ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ എന്തായാലും ഒരാൾ വേണം നമുക്ക്. ആ, വേണം. പിന്നെ നമ്മൾ ഫാമിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ ആയിട്ട് അത് കളക്ട് ചെയ്ത് തന്നു. പിന്നെ കുറെ കുട്ടികൾ നമ്മൾ മാറ്റി, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളെ നമ്മളെടുത്ത്, പിന്നെ കുറച്ച് ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്ത് അവരുടെ അഭിപ്രായം നമ്മൾ അംഗീകരിച്ചു നോക്കി. അവർക്ക് എങ്ങനെ, കർഷകർക്ക് എങ്ങനെയുള്ള കുട്ടികളെ ഇഷ്ടമാണ് അല്ലേ, അതൊക്കെ നോക്കിയിട്ട് എടുത്തേക്കുന്നത്. ഒരു 1.5 പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ലോഡിന് ഇറക്കിയേക്കുന്നത്. എത്ര കുട്ടികളായിട്ടാണ് മൊത്തം? ഇപ്പം 55 കുട്ടികളായി. 55 കുട്ടികൾ. ഈ 55 കുട്ടികളെ എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്ര കുട്ടികളെ കണ്ടു മൊത്തം? നമ്മള് ഒരു 3-5 അവിടെ നിന്ന്, അവിടെ നിന്ന് എങ്ങനെയായാലും ഒരു 10-150 കുട്ടികളെ മുകളിൽ കണ്ടിട്ടുണ്ട്. കൊറേ നമ്മൾ ഒഴിവാക്കിയായിരുന്നു, കുറച്ച് വയറുചാടിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടാണ് അത് അതെല്ലാം ചെയ്തോണ്ടിരുന്നത്, എങ്ങനെയുള്ള കുട്ടികളെ എടുക്കണമെന്നുള്ളത്. കാരണം നിങ്ങളും തുടക്കാറാണ്. പിന്നെ നമ്മൾ കൊച്ചു കുട്ടികളെ ആദ്യം എടുത്തപ്പോഴത്തേക്ക് നമ്മളെ കുറച്ച് കൂടി ആൾക്കാർ, നമ്മളെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചു കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വലിയ കുട്ടികൾ സെലക്ട് ചെയ്തു. നമ്മളെ കൊച്ചു കുട്ടിയെ കണ്ടപ്പോഴും നമുക്കൊരു വിഷമം മാറി. കാരണം ഇവിടെ ലുക്കില്ല, വയറങ്ങനെ ഒട്ടി പിടിച്ച് അവർക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ഇനി അത് എന്തായാലും മാറ്റി. കാരണം തൂക്കവളനെ കൊണ്ടു കഴിഞ്ഞാലും ഇത്ര 6 യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോഴാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ 5 നമ്മൾ ഇറക്കി തീറ്റയും വെള്ളം കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. നമ്മളെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നല്ലേ, അല്ലെങ്കിൽ അതങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പോയിട്ട് തിരിച്ച് ഒരാൾക്ക് വണ്ടിയിൽ വരാൻ കണ്ടെയ്നർ വേറെ, പിന്നെ ലേബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അവർ 3 4 ഉണ്ടായിരുന്നു.
കുട്ടികളെ പ്രശ്നം നമുക്ക് അന്വേഷണോട് വയ്ക്കാതിരിക്കും നല്ലത്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യം ചേട്ടാ, ഇപ്പൊ 53 കുട്ടികൾ എന്ന് പറഞ്ഞു, ഏതൊക്കെ ഒരു വെയിറ്റ് ഉള്ള കുട്ടികളാണ്? ഇപ്പൊ നമ്മള് 120-130 മേപ്പോട്ടാണ്. ഓ ശരി, 150-160-170 മിക്സ് ആണ്. പലരും വിളിച്ചിട്ട് നമുക്ക് വലിയ കുട്ടികളെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോ 150 മേപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മള് കൊച്ചു. അപ്പൊ നമ്മള് നോക്കുമ്പോ കൊച്ചുകുട്ടികളെ നല്ലത്, പിന്നെ എന്നാലും കുറച്ച് കുട്ടി കൊച്ചുകുട്ടികളെ മേടിക്കുകയും ചെയ്യും. അതിനൊന്ന് ചെറിയ ബഡ്ജറ്റ് ഉള്ളവർക്ക് ചെറിയ കുട്ടികളുണ്ട്, ഹരിയാന കുട്ടികളാണ് നേരിട്ട് അവിടെ പോയി കണ്ടെടുത്ത കുട്ടികളാണ്. നമ്മളെ കൂടെ വരികയും ചെയ്തതാണ്. ഇതെല്ലാം തന്നെ ഈ ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികളും ഇത് വന്നതിന്റെ ക്ഷീണം അല്ല അല്ലേ? ക്ഷീണമുണ്ട്. പിന്നെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ കയറി നിങ്ങൾ ഇഷ്ടമുള്ള പിടിക്കാം. ഇവിടെ ആണിപ്പോ ഇത് താൽക്കാലികമായിട്ടുള്ള ഷെഡല്ലേ? അതെ, താൽക്കാലിക. പിന്നെ നമ്മളൊക്കെ അവിടെ പുതുതായി കാണുന്നതാണ് വലിയ ഷെഡല്ലേ? ഷെഡ് വരാൻ പോകുന്നത്. ഇതിപ്പോ ഇന്ന് വെളുപ്പിനെ കൊണ്ട് കെട്ടി ടെമ്പററി ആയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരു ഒരുക്കങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. അത്രേ ഉള്ളൂ. ഇവിടെ വരുവാണെങ്കിൽ എങ്ങനെ നിങ്ങളുടെ കച്ചവട രീതി എങ്ങനെയാണ്? ഇനി കച്ചവട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നോക്കുക, ആൾക്കാർ എടുക്കുക, അവരുടെ തൂക്കത്തിനനുസരിച്ചുള്ള 130 രൂപയാണ് കിലോയ്ക്ക്. കിലോ 130 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ന്യായമായ ഒരു വിലയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാ അമ്മക്ക് മാത്രം ലാഭം ഉണ്ടാകില്ല, അവർക്ക് ഈ വളർത്തുന്നവർക്ക് ഒരു 10% ഉണ്ടാക്കണ്ടേ? ഓക്കെ. കാരണം അവരും മലയാളം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നില്ലേ? അത് വന്ന ദിവസം തന്നെ കൊടുത്തു തുടങ്ങുമല്ലോ? കൊടുത്തു തുടങ്ങി. ഇപ്പൊ തന്നെ കൊടുത്തു തുടങ്ങി. ഒരു 10-12 ഫോണിൽ പോയി നേരത്തെ അവിടെ പോയപ്പോ തന്നെ അറിഞ്ഞു ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പൊ ഇനി വരാനിരിക്കുന്ന ആൾക്കാർ എന്തായാലും വരുന്ന ദിവസം തന്നെ കച്ചവടമുണ്ട്. കച്ചവടം നിന്നിട്ട് അറിഞ്ഞു വരണം ആൾക്കാരൊക്കെ. പുതിയൊരു ഫാം അല്ലേ? കറക്റ്റ് നമ്മുടെ കേരളപുരം, കൊല്ലം ജില്ലയിൽ കേരളപുരം. കേരളപുരത്ത് പൂജപ്പൻ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ റോയൽ മുറ ഫാം, റോയൽ മുറ റോയൽ മുറ 138 ഇപ്പം വില. ഹരിയാന മുറ കുട്ടികൾ നിങ്ങൾ തന്നെ പോയി നമ്മളെ കണ്ണില്. ഇനിയിപ്പം നമുക്ക് വലിയ കുഴതൊന്നും ഇല്ല, എക്സ്പീരിയൻസ് ഇല്ല. അറിയാവുന്ന രീതിയിൽ കൊറേ ശ്രമിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടി എടുക്കാൻ വേണ്ടി നോക്കിയത്? നമ്മളിന്റെ മെയിൻ ആയിട്ട് ആൾക്കാർ കോനെ കൊമ്പിൻ്റെ, പിന്നെ തലയുടെ കൊമ്പ് എങ്ങനെയാണ്, കൊമ്പ് എങ്ങനെയാണ്, ഒമ്പിച്ചിരി മുഴ പോലുള്ള ആ ഒരു സ്റ്റൈൽ, ചെറിയ ചെറുതായിരിക്കണം. പിന്നെ നെറ്റിവിരിവ്, പിന്നെ ഇടനീളം, പിന്നെ വാലിന്റെ നീട്ടം, ഇതൊക്കെയാണ്. പിന്നെ മൊത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ യൂറിൻ പാസ് ചെയ്യുന്ന അടുത്തൊക്കെ എല്ലാം കംപ്ലീറ്റ് എടുക്കുന്നത്. എല്ലാം പോത്തുകൂട്ടികളാണോ? എല്ലാം പോത്തുകൂട്ടികളാണ്. വരുമ്പോ കുട്ടിയെ വേണോന്ന് പറഞ്ഞു കക്ഷി പറഞ്ഞപ്പോ നമ്മള് പിന്നെ അടുത്ത ലോഡിന് അടുത്ത ലോഡ് ചെയ്യാം. നമ്മുടെ ഇപ്പം ബിസിച്ചേട്ടൻ കൂട്ടുകാരുടെയും റോയൽ മുറാഫാം അല്ലേ? ഓക്കെ. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ റൂട്ടിലെ കാര്യം നമ്മുടെ അജീഷ്ണോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യം. റൂട്ടിൽ ഇപ്പൊ കണ്ടവാനം പ്രശ്നങ്ങളാണ് കേൾക്കുന്നത്. ഓക്കെ ഡോക്ടർ അജീഷേട്ടാ, ചേണാണോ ഈ ലോഡിനൂടെ വന്ന്? വേറെ ആൾക്കാർ അവിടുന്ന് വേറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ? അവര് അതില് ഇവര് കൊണ്ടുവരുമ്പോ വെള്ളം കൊടുക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നുള്ളത് നമ്മൾ അങ്ങനെ കൂടെ വന്നേ. അപ്പൊ നിങ്ങൾ വന്നതിന്റെ അറിയണം, കാരണം കുട്ടികൾക്കൊന്നും വലിയ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇല്ല, കാരണം നല്ല രീതിയിൽ നോക്കിയല്ലോ. എന്റെ വണ്ടിക്കകത്ത് വെച്ചിരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞെല്ലാം തൊലിയും കാര്യങ്ങളെല്ലാം പോയി ചവിട്ട് കിട്ടാം അല്ലേ? വെള്ളം കൊടുക്കുന്നോലും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ എത്ര നല്ല രീതി നോക്കി കഴിഞ്ഞാൽ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു പരിപാടി അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു യാത്ര എക്സ്പീരിയൻസ്? യാത്ര കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പേടിച്ചു പോയി. നമ്മള് ആദ്യമായിട്ട് അടികിട്ടോന്ന് ആദ്യം പേടിച്ചു പോയി. കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെല്ലിയ പോലീസുകാരൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മള് വിരട്ടിയുള്ള പരിപാടി അവർ കാണിക്കുന്നത്. പോലീസുകാർ മാത്രമാണോ പിടിക്കുന്നത്? പോലീസുകാരുണ്ട്, പിന്നെ വഴിയിൽ ഗുണ്ടാ പിരിവുകളുണ്ട്, അങ്ങനെ പിന്നെ നമ്മളധികം അങ്ങനെ ഇറക്കത്തില്ല. മലയാളി അവർ ഹിന്ദിക്കാർ തന്നെ ഡീൽ ചെയ്യാണ്. ഓ ശരി. നമ്മളെ ഇടയ്ക്ക് പിടിച്ച് പിടിച്ചിട്ട് ഞാൻ പേടിച്ചു പോയി. ഓ ശരി. പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവസാനം മറ്റേ കൂടെ ഉള്ളവർ വന്നിട്ട് പറഞ്ഞു നീ പോരാൻ പറഞ്ഞു. അങ്ങനെ പോരുന്നത്. ഓ ശരി. അവിടെയും പിന്നെ പേയ്മെന്റ് പൈസയൊക്കെ അടച്ച് നമ്മളെ കാണുമ്പോ കൂടുതൽ പൈസ ചോദിക്കും. നമ്മുടെ നാട്ടിൽ കൊണ്ട് നമ്മളെ വേറെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്. നമ്മൾ വളർത്താൻ വേണ്ടി കൊണ്ടെന്നു പറഞ്ഞാൽ പോലും അവന്മാർക്ക് പൈസ വേണല്ലേ? അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലേറ്റ് ആയി. പിന്നെ കൂടുതലും നമ്മള് എല്ലായിടത്തും കുട്ടികളെല്ലാം നിർത്തി നോക്കി എല്ലാം ഇറക്കി വെള്ളം കൊടുത്തും എല്ലാം ക്ലിയർ ചെയ്താണ് ഇറക്കിയത്. ഫുഡെല്ലാം അതിനകത്ത് തന്നെ സ്റ്റോക്ക് ഉണ്ടായിരുന്നല്ലേ? എല്ലാം ക്ലിയർ ചെയ്താ ചെയ്തു. വലിയ പരിക്കുകളോ ഒന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ചത്തൊന്നും പോകാൻ ഒരു പ്രശ്നമൊന്നുമില്ല. എത്ര അടുത്ത് നിർത്തി? ഒരു അവര് 4 അല്ല, നമ്മള് നിർത്തി കഴിക്കാൻ വേണ്ടി തീറ്റാൻ വേണ്ടി ഒക്കെ തീറ്റാൻ വേണ്ടി 4 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
ബീച്ചടം പറഞ്ഞാൽ ചെറിയ കുട്ടികളെ ആദ്യം എടുക്കുവാണെന്നുണ്ടെങ്കിൽ താങ്ങത്തില്ലായിരുന്നു, താങ്ങത്തില്ല, ചൂടുമല്ലേ. പിന്നെ
വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഇതായിട്ട് ഇരിക്കും, എല്ലാം നല്ലതായിട്ട് തന്നെ നിൽക്കുന്നു. നിങ്ങൾ ചേട്ടനുണ്ടായിരുന്നോ ഇത് കുട്ടികളെ സെലക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നോ? ആ ഞങ്ങൾ മൂന്ന് പേരാ പോയത്, മൂന്ന് പേര് കൂടെ പോയി നിന്ന് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണ്? നമുക്ക് കുറെ വയറി ആടിയതും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഇതിന്റെ പുക്കളിനൊക്കെ ഇച്ചിരി അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ മാറ്റിയിട്ടാണ് നല്ല കുട്ടികളെ നോക്കി എടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളാണ് എടുത്തത്? പിന്നെ കൂടുതലും നമ്മള് ഗ്രൂപ്പിലെ അഭിപ്രായം ചോദിച്ചിട്ടാണ് എടുത്തത്. കർഷകരോട് തന്നെ അഭിപ്രായം ചോദിച്ചില്ല, അവർക്ക് എങ്ങനത്തെ കുട്ടികളാ വേണ്ടിയെന്നുള്ളത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നല്ലേ. ഇതൊക്കെ ഈ ഇതെല്ലാം എനിക്കൊന്ന് ഇതൊക്കെ എന്നാ തൂക്കം കാണിച്ചോ? ഇതൊക്കെ ആവറേജ് ഒരു 150-140 പല ഇതായിട്ടല്ലേ? ഓക്കെ, 150 കുട്ടികളാണ്. കുട്ടികളൊന്നും കുഴപ്പമില്ല, നമ്മൾ എടുത്ത ആദ്യമായിട്ട് എടുത്തായാലും കുട്ടികളെല്ലാം നല്ല നീട്ടുള്ളതാണ്. പിന്നെ കൂടുതലും കൊച്ചുകുട്ടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ, ഏതാ കൊച്ചുകുട്ടി എടുത്താൽ വളർന്ന് പിന്നെ വെള്ളം കുടിക്കുന്നില്ല. യുവത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വന്ന് എല്ലാം തീറ്റി നല്ലോണം തീറ്റിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് കേടൊന്നും ഇല്ല, കേട് മാറേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഓരോ ആയിട്ടോ ഒന്നും കാണാനും വലുതായിട്ടില്ല, കാലിനൊന്നും ഒന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല അല്ലേ. നമ്മളുണ്ടായത് കൊണ്ട് ഇവര് ദ്രോഹിക്കുന്നില്ല, നമ്മളില്ലെങ്കിൽ അവര് പിടിച്ച് വാലയടിച്ച് അല്ലേ. നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടു, അവസാനം അവിടുത്തെ പുള്ളി എടുത്ത് പറഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞിട്ടാണ് അവരെ അടുത്ത് പറഞ്ഞ് അതിന് ദ്രോഹിക്കല്. ഓ ശരി, അങ്ങനെയുള്ള ഇതായിട്ടാണ് ചെയ്തത്. പിന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയാണ് അവിടുത്തെ കൊച്ചുകുട്ടികൾ വരെ, വേറെ കമ്പുമായിട്ടാണ് കടിക്കുന്നല്ലേ. അങ്ങനെ പിന്നെ പറഞ്ഞു, അങ്ങനെ പിന്നെ അത്രയും സേഫ്റ്റി ആയിട്ടാ കൊണ്ടുവന്നെ. ഓക്കെ, അജീഷേനാണ് നമ്മുടെ ലോഡിൻ്റെ കൂടെ വന്ന, റോയൽ മുറ ഫാമി വന്ന കുട്ടികളുടെ റൂട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി അജീഷേനാണ് വന്നത്. ഇനിയിപ്പം അടുത്ത ലോഡ് ഇപ്പം ഓണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ബിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനും നിങ്ങൾ തന്നെ കാണും കാര്യം, നമ്മൾ ഇതേപോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഓ ശരി, നമ്മൾ അത്രയും ഇതായിട്ടാ. വേറൊരാളെ പണിക്കാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കുന്നില്ല, അവര് കൊണ്ടുവരുന്ന അവര് പറയുന്നത് നിങ്ങൾ പൊയ്ക്കോളാനാ പറയുന്നത്. ഓ ശരി, നമ്മളങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇതേപോലുള്ള പരിപാടി ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ റൂട്ടിൽ അനാവശ്യമായിട്ട് ചിലവ് ഉണ്ടോന്ന് അറിയാൻ പറ്റത്തില്ല, ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും എത്ര രൂപ ഓരോരുത്തർക്കും എത്ര രൂപ എന്നുള്ള കാര്യം അല്ലേ. ചെറുതായിരിക്കും ഇപ്പം നമ്മളിപ്പോ ആദ്യമായിട്ട് കൊണ്ടുവന്നോണ്ടാണ് എല്ലാരും ഇങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്രയുള്ള കുട്ടികളെ എടുത്തത്. അടുത്തിന് വരുന്നവരൊക്കെ പക്ഷേ വലിയ കുട്ടികളാകുമ്പോഴും കാര്യങ്ങളും ഒക്കെ ആവുന്നത്. ഇനിയിപ്പോ നമ്മള് ഇനിയിപ്പോ പുതിയ അടുത്ത് കൊണ്ടുവരുന്നത് ഇച്ചിരി കൂടെ കൊച്ചു കുട്ടികളെ എടുക്കാന്നുള്ള. ഓക്കെ, അപ്പൊ എന്തായാലും റോയൽ മുറാഫാം അല്ലേ ചേട്ടൻ്റെ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്? എന്റെ അടുത്ത് തന്നെ, ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളോട് ആരംഭിച്ച സംഭവം അല്ലേ. ഓക്കെ, എന്തായാലും ഓണം കേട്ട് അടുത്ത ലോഡുണ്ട്. ലോഡുണ്ടോ? ഓക്കെ 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 ശരി.